കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം പ്രവർത്തകർ യു ഡി എഫിന് വോട്ട് ചെയ്തുവെന്ന് തോന്നുന്നില്ലെന്ന് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് സി പി പ്രമോദ് പി സരിൻ പറഞ്ഞതും സി പി എം വോട്ട് മറിച്ചുവെന്നല്ല ബി ജെ പി വിജയിക്കാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ച് ഷാഫി പറമ്പിൽ വോട്ടുകൾ നേടിയിട്ടുണ്ടെന്നും സി പി പ്രമോദ് സംബന്ധിച്ച് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു രാഷ്ട്രീയ വിവാദമോ പ്രശ്നങ്ങളോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് എന്ന ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം കൃത്യമായി ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാകാം എന്ന് മാത്രമല്ല മതേതര വിശ്വാസികളായിട്ട് കോൺഗ്രസിലും അതുപോലെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരുണ്ട് അത് മുഴുവൻ സി പി എം ആവണമെന്നൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള വിഭാഗത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അവരാവിഷ്കരിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തെ മതേതര ചേരി ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സോടുകൂടിയുള്ള മുന്നേറ്റം നടത്തും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാതൊരു പ്രചരണവും ഇനി വില പോകാൻ പോകുന്നില്ല പാലക്കാട് നിഖിൽ പ്രമേശുണ്ട് ഇപ്പോൾ പാലക്കാട് എന്ന വിവരം നിഖിലേയും ഡോക്ടർ പി സരീൻ പറഞ്ഞു കുടുങ്ങി പിന്നീട് വിശദീകരിക്കേണ്ടി വന്നു കഴിഞ്ഞ വടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ആരോപണം തള്ളുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉന്മേഷ് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയത് എന്നുള്ളത് അറിയില്ല അദ്ദേഹം ആ പ്രതികരണം നടത്തുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ നമ്മൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതിന് മുൻപ് പ്രസ് ക്ലബിൽ വെച്ച് വാർത്താ വാർത്താസമ്മേളനത്തിനിടയും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന സരിൻ നടത്തിയിരുന്നു ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടിക്കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഈ മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിവിടെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തോടൊപ്പമുണ്ട് സി പി പ്രമോദും അദ്ദേഹം അദ്ദേഹത്തോടൊപ്പമുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്തായാലും അത് തിരുത്തിയിരിക്കുകയാണ് സരിൻ താൻ ആ തരത്തിലല്ല പറഞ്ഞത് ഷാഫി പറമ്പിൽ കാണിച്ച ഒരു കൗശലത്തെ തുറന്നു കാണിക്കുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സി പി പ്രമോദ് പറയുന്നത് താൻ മത്സരിക്കുന്ന വേളയിൽ തനിക്കും അത്തരത്തിലൊരു സംഭവം അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു വോട്ട് മുറിക്കൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ അന്ന് സംഭവിച്ചത് ഷാഫി പറമ്പിൽ വോട്ടർമാർക്കിടയിൽ ഒരു ഒരു കൃത്രിമമായിട്ടുള്ള ആശങ്ക ഉണ്ടാക്കി അതായത് ഈ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാൻ പോവുകയാണ് അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ആ വോട്ട് യു ഡി എഫിന് നൽകണമെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അതൊരു വർഗീയ ധ്രുവീകരണം നടത്തി ആ തരത്തിലുള്ള വോട്ടുകൾ കൂടി ഈ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുടെ വോട്ടുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്നാണ് സി പി പ്രമോദ് പറയുന്നത് അന്നൊരു പക്ഷെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ആളുകൾ പോലും അന്ന് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് സരിൻ പറയാൻ ശ്രമിച്ചത് എന്നും സി പി പ്രമോദ് പറഞ്ഞു വെക്കുന്നുണ്ട് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഷാഫി അപ്ലൈ ചെയ്ത അതേ രീതി അത് ഈ തെരഞ്ഞെടുപ്പിലും അവർ പദ്ധതി ഇടുന്നുണ്ട് ലക്ഷ്യമിടുന്നുണ്ട് എന്നുകൂടി സി പി പ്രമോദ് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ രൂപപ്പെടുകയാണ് അതായത് സ്ഥാനാർത്ഥിയുടെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യങ്ങളിലൂടെയോ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ രൂപപ്പെടുകയാണ് പക്ഷേ ഈ പ്രസ്താവന നമുക്ക് ഉറച്ചു പറയാൻ കഴിയും സരിൻ അത് വ്യക്തമായ വാക്കുകളോട് കൂടിയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് പക്ഷേ പിന്നീട് വിവാദമായപ്പോൾ അത് മയപ്പെടുത്തുകയാണ് സ്ഥാനാർത്ഥി ചെയ്തത് ഉമേഷ് പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്